السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവരണങ്ങളാണ് നാം പറഞ്ഞത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന് വലിയ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഒരു ഭർത്താവിനേക്കാൾ കൂടുതൽ ആരൊക്കെയാണോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവി എല്ലാമായിരുന്നു. മാതാവിൻ്റെ സ്ഥാനത്തും പ്രിയതമയുടെ സ്ഥാനത്തും സഹോദരിയുടെ സ്ഥാനത്തും സുഹൃത്തിൻ്റെ സ്ഥാനത്തും ഉപദേശകയുടെ സ്ഥാനത്തും സമ്പന്നമായ ജീവിതം കൊണ്ട് സാമ്പത്തികമായ ജീവിതം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗ്രഹിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ച എല്ലാ നിലക്കും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഒരു അത്താണി തന്നെയായിരുന്നു. മഹദിയായ ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഖദീജ ബീവിയോട് ഉള്ള അത്ര ഈർഷ്യത മറ്റൊരു ഭാര്യയോടും എനിക്കുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും രണ്ട് ഭാര്യമാരുണ്ടാകുമ്പോൾ ചക്കളത്തി സ്വഭാവമുള്ള ഒരവസ്ഥ ഉണ്ടാകാറുണ്ടല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ജീവിതത്തിലും അതുണ്ടായിരുന്നു. അതുണ്ടാവുക എന്നുള്ളത് ഒരു മോശമായി കാണാൻ വയ്യ. ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റുക, മറ്റൊരു ഭാര്യ ആ തിരുനബി ഭർത്താവിൻ്റെ ഭാര്യം പിടിച്ചുപറ്റുന്നത് വേറൊരു ഭാര്യയ്ക്ക് ഒരിക്കലും ഇഷ്ടമാകാറില്ല. അത് സ്നേഹത്തിൻ്റെ ഒരു വശമാണത്. അപ്പോൾ ഖദീജ ബീവി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, ഖദീജ ബീവിയോട് അത്ര ഈർഷ്യതയുള്ള ഒരു ഭാര്യയും എനിക്കുണ്ട്, ഒരു ഭാര്യമാരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ എനിക്കുണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഒമാർ ആയിത്തുഹ, ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അവർ വഫാത്തായതിന് ശേഷമാണല്ലോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം നടക്കുന്നത്. പക്ഷേ വലാക്കിൻ കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, സദാസമയവും ഖദീജ ബീവിയുടെ വർത്തമാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ ആടിനെ അറുത്തുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾക്ക് അത് വിതരണം ചെയ്യുന്നത് കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാറുണ്ട്, അങ്ങക്ക് ഭൂമിയിൽ ഖദീജ അല്ലാത്ത ഒരു പെണ്ണും ഇല്ലാത്ത പോലെയുണ്ടല്ലോ അവിടുത്തെ പ്രവർത്തനം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവിടുന്ന് പറയും, ഇന്നഹ കാനത് വകാനത് വകാന ലി മിൻഹ വലദ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണിത്. അവിടുന്ന് അപ്പോൾ പറയും, ഇന്നഹ കാനത്ത് വകാനത്ത്, അവർ ഖദീജ ബീവി ആരായിരുന്നു എന്നറിയുമോ? അവരെ കുറിച്ച് വർണ്ണിക്കാൻ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാക്കുകളില്ലാത്ത പോലെയുള്ള ഒരു അവതരണമാണ് അവിടുന്ന് അപ്പോൾ നടത്തിയത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കാനലി മിൻഹ വലദ്, ഒരുപാട് ഭാര്യമാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നായിരുന്നുവല്ലോ അവിടുത്തെ സന്താനങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് വലിയ സ്നേഹമായിരുന്നു. ഇസ്തഅദനത്ത് ഹാലത്തുൻ ബിന്ദു ഹുവൈലിദ് ഉഖ്ത് ഖദീജ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണുന്നു, ഒരിക്കൽ ഞാനും തിരുനബിയും വീട്ടിലിരിക്കുന്നു ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഖദീജ ബീവിയുടെ സഹോദരി ഹാലത്ത് ആ വഴിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു വരികയുണ്ടായി. ഫാറഫ ഇസ്തിഗ്ദാന ഖദീജത്ത് അഫർത ഹലിദാലിക്ക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അവർ വന്നപ്പോൾ ഖദീജ ബീവിയുടെ ആ പഴയ സ്മരണ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അവിടുന്ന് അതുവരെ ഇല്ലാത്ത മറ്റൊരു പ്രത്യേകമായ ഒരു സ്വഭാവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഞാൻ കണ്ടു. ഫാർത്താ ഹലിദാലിക്ക, അവരുടെ ആ വരവ് ആഗമനം തിരുനബിയെ സ്വല്ലാതെ സന്തോഷിപ്പിച്ചു. ഹൈ ഹഷലി മജിഇഹ വസറ ബിഹ ലിതദക്കിരിഹി ബിഹ ഖദീജ വഅയ്യാമഹ
ഹദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ആ ദിനരാത്രങ്ങളെ കുറിച്ചുള്ള സ്മരണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോമണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് അതിരറ്റ സന്തോഷം പ്രകടിപ്പിക്കുകയും ആ സന്തോഷം ഹദീജ ബിബി റളിയല്ലാഹു അൻഹയുമായി പങ്കിടുകയും ചെയ്തു. ഇതൊക്കെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഭർത്താവിനെ അതിരറ്റ് സ്നേഹിച്ച നല്ല ഒരു ഭാര്യയുടെ ലക്ഷണമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് ഊതി കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാ ഹാദിഹി ഖദീജത്തു ഖദ് അതത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ വിവാദത്തിലിരിക്കുന്ന ഘട്ടത്തിലാണ് പറഞ്ഞത്. ജിബ്രീൽ അലൈഹി സ്വലാമാണ് പറയുന്നത്, ഇതാ വന്നിരിക്കുന്നു ഖദീജ, ഇതാ വന്നിരിക്കുന്നു. അതത് മഹാ ഇനാ ഉംഫിഹി ഇതാ മുന്നോ തഹാ മുന്നോ ഷറാബുൻ, അങ്ങക്ക് ഭക്ഷണപാനീയങ്ങളുമായി ഹദീജ ബീവിയുടെ ഇവിടെ എത്തിയിരിക്കുന്നു നബിയെ. ഇതാഹിയാത്തതുക്ക ഫഖറ അലിഹിസ് അലിഹസ്സലാം മിൻ റബ്ബിഹ വമിന്നി, അവരിങ്ങോട്ട് വന്നിരിക്കുന്നു, അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സലാമും എൻ്റെ സലാമും അവരറിയിക്കുക. ഫബശ്ശിർഹാ ബിബൈത്തിം ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഹബ ഫീഹി വലാ നസബ്, പ്രയാസങ്ങളും ക്ലേശങ്ങളൊന്നുമില്ലാത്ത സുന്ദരമായ സന്തോഷത്തിൻ്റെ ഒരു ഭവനം സ്വർഗലോകത്ത് അള്ളാഹു തആല അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം അവരെ അറിയിക്കണേ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഭൂലോകത്ത് വെച്ചുകൊണ്ട് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയും ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത മഹദിയായിരുന്നു ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. ഇൻഷാഅല്ലാഹ് ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ധാരാളം പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.